നമ്മൾ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പാക്കറ്റ് പാലല്ല, കവർ പാലും പാക്കറ്റ് പാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് കിട്ടില്ല ശുദ്ധമായ നെയ്യ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുത്തുന്ന പശുവിൻ പാല്, അതാണ് ഉപയോഗിക്കേണ്ടത്. ആ പശുവിൻ പാലിൽ നിന്നും നമ്മൾ പാൽ കാച്ചി വെച്ച് അതിൻ്റെ പാട മാറ്റിയെടുത്ത് എത്രത്തോളം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം അളവിൽ നിങ്ങൾ പാട ശേഖരിച്ച് വെക്കുക, പാലിൻ്റെ പാട ശേഖരിച്ച് വെക്കുക. പിന്നെ പാലിൻ്റെ പാടയ്ക്ക് ഒന്നുകൂടി കട്ടി കൂടാനായിട്ട് ഞാൻ ഒരു ട്രിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഒരു 4 മണിക്ക് പാല് കാച്ചി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 10 മണിയാകുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയി തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് തലേ പിന്നെ നമ്മൾ രാവിലെ ചായക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലെ പാട നല്ല കട്ടിക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. ആ പാട എടുത്ത് നിങ്ങൾ ശേഖരിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൊഴുപ്പ് കൂടും. അങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യിനും പ്രത്യേക സ്വാദായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. പരമാവധി എല്ലാവരും ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. നിവൃത്തിയില്ലാത്തവർ മാത്രം പാട അപ്പം തന്നെ എടുത്തിട്ട് ശേഖരിച്ച് വെക്കുക, അല്ലാത്തവരെ പാട ഫ്രിഡ്ജിലേക്ക് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് പാലിൽ നിന്ന് പാട മാറ്റുക. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം അധികം ചെയ്ത് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര അളവിൽ വേണോ അത്രയും അളവിൽ. ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെ പെട്ടിക്ക് നിറച്ചാണ് പാട ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇത് 1 മാസത്തോളം ഇങ്ങനെ തലേദിവസം കാച്ചി വെച്ച് പിറ്റേ ദിവസം രാവിലെ പാട മാറ്റിയതാണിത്. അങ്ങനെ ശേഖരിച്ച് വെക്കുക. നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശേഖരിച്ച് വെക്കാം. ഇനി നമ്മൾ ഇത് ഉരുക്കാനാണ് പോകുന്നത്. ആ സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം നമ്മൾ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഞാൻ പറയുന്ന സ്റ്റെപ്പുകളും നിങ്ങൾ പോയിൻ്റുകളും ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം ഞാൻ അടിക്കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ അടിക്കട്ടിയുള്ള പാത്രം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചീഞ്ചട്ടി നന്നായി ചൂടാവണം. ഒരു തരി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എടുക്കുന്ന കയിലും അതായത് തവിയിലും ഒരു തുണ്ട് പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് നമ്മുടെ പാട മുഴുവനായിട്ട് ഒഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ആ ഫുള്ള് പാട എടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിൻ്റെ കട്ടയൊക്കെ പിടിച്ച് നന്നായി ഉരുക്കി വെള്ളം പോലെ എന്നുള്ള രീതിക്കാകും, വെള്ളം അല്ലെങ്കിൽ വെളിച്ചെണ്ണ പോലെ എന്നുള്ള രീതിക്ക് ഇതാവും. അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ നമ്മുടെ തീ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. തീ നല്ലോണം കൂട്ടിയിട്ടിട്ട് വേണം ഇത് ഉരുക്കാനായിട്ട്. ഇത് നന്നായി ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ എണ്ണയുടെ രൂപത്തിലേക്കാവും, അതായത് വെളിച്ചെണ്ണയുടെ രൂപത്തിലേക്ക് ആവുമ്പോൾ മാത്രമാണ് നമ്മൾ തീ കുറയ്ക്കേണ്ടത്. അതുവരെ തീ ഫുൾ ആയിട്ട് നല്ല നല്ല ചൂടോട് കൂടി തന്നെ ഇരിക്കണം. അപ്പോൾ ഫുൾ തീയിൽ വേണം ഇത് ഉരുക്കാനായിട്ട്. ഉരുകി കഴിഞ്ഞ് വെളിച്ചെണ്ണ പോലെ ആകുമ്പോൾ നമുക്ക് തീയ കുറച്ചിടാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, ഇപ്പോൾ ഇത് കണ്ടതിൻ്റെ കട്ടയൊക്കെ വിട്ട് നല്ലോണം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തീ നല്ലോണം കുറയ്ക്കുകയാണ്. തീ കുറച്ചിട്ടു. ഇനി തീ കുറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇളക്കേണ്ടി വരും. അത് ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും, നമ്മുടെ നെയ്യിൻ്റെ രൂപം തന്നെ മാറിപ്പോവും. ശുദ്ധമായ നെയ്യാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അടി കൂടെ ഇങ്ങനെ പായസത്തിന് ഇളക്കുന്ന പോലെ തന്നെ നമ്മൾ ഇളക്കി 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 നിൽക്കണം. എന്നാൽ മാത്രമാണ് നല്ല നെയ്യ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നെയ്യിന് കേടുപാടുകൾ സംഭവിക്കും, നല്ല നെയ്യായിരിക്കില്ല ലഭിക്കുക. അപ്പോൾ ഏറ്റവും കുറവിലേക്ക് തീ ഞാൻ മാറ്റിയിട്ടു. ആദ്യം നന്നായി തീ കൂട്ടിയിട്ട് നന്നായി ലൂസാക്കുക. അതിനുശേഷം ലൂസായി ഇങ്ങനെ ആയി വെളിച്ചെണ്ണ പോലെ ആയി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തീ പതുക്കെ കുറയ്ക്കുക, ഏറ്റവും സിമ്മ് കുറവിലോട്ട് ഇടുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഇത് ഇളക്കി 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 നിൽക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. നോക്കൂ, നമ്മുടെ ആ നെയ്യ് ഉണ്ടാക്കണതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നിങ്ങൾ മഞ്ഞക്കടലിൽ കണ്ടത് ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അതിൻ്റെ ആ തെളി ആ മുഴുവനായിട്ട് കൊഴുപ്പും മുകളിലോട്ടും അതേപോലെ അടിവശത്തേക്ക് ചെറിയ 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 ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയുള്ള ഒരു സംഭവം താഴോട്ടും വരും, മുകളിലോട്ടും നല്ലവണ്ണം നെയ്യ് പൊന്തിയും വരും. ഇങ്ങനെ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം, എന്നാലേ അതിൻ്റെ പാകത്തിലോട്ട് വരുള്ളൂ. ഈ അടി കിടക്കുന്ന ചെറിയ ചെറിയ പൊടികൾ പോലത്തെ സംഭവങ്ങളൊക്കെ നന്നായി ബ്രൗൺ കളറിൽ നിന്ന് മാറി കറുപ്പ് കളറിലോട്ട് മാറുമ്പോഴാണ് നമ്മുടെ നെയ്യിൻ്റെ കറക്റ്റ് പാകമാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാം.
നോക്കൂ, നമ്മുടെ നെയ്യ് ഇവിടെ സെറ്റപ്പായി വന്നിട്ടുണ്ട്. നല്ല ശുദ്ധമായ നെയ്യ് കടഞ്ഞെടുത്ത പോലെ തന്നെ നല്ല സുഗന്ധം പരക്കുന്നുണ്ട് നെയ്യിൻ്റെ ഇവിടെ. അത്ര സൂപ്പറായിട്ടുള്ള നെയ്യ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരിവം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഒന്നും കൂടി. അതായത് ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന പൊറ്റയുണ്ടല്ലോ, അവസാന ഭാഗം ഉണ്ടല്ലോ, ഒരുക്കി കഴിഞ്ഞ് ഈ ഭാഗം നല്ലോണം തരി തരി പോലെ ആവും. അതാണ് ശരിക്ക് ഇതിൻ്റെ ഭാഗം. നമ്മൾ കാച്ചി എണ്ണയൊക്കെ തിളപ്പിക്കുമ്പോൾ കാച്ചി എണ്ണ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം പൊറ്റനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ തരി തരി പോലെ കിടക്കില്ല. അതേപോലെ തന്നെ ഈ നെയ്യിലും തരി തരി പോലെ കിടക്കും. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഭാഗമായെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീ കുറച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എടുത്തു നോക്കണം അത് സെറ്റപ്പ് ആയോ തരി തരി പോലെ ആയോ എന്ന് ഇങ്ങനെ എടുത്തു നോക്കണം. അത്ര സമയത്തിൻ്റെ ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. പിന്നെ അത് അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ന് കണ്ടുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ ബാക്കി ഇതിലിരുന്ന് കൊണ്ട് തന്നെ സംഭവം സെറ്റപ്പായിട്ട് കിട്ടും. ഈ ചൂടിലിരുന്ന് കൊണ്ട് തന്നെ ഈ പതയൊക്കെ പോയി സാധാരണ ലൂസ് കളറിലായിട്ട് വന്നിട്ട് ഈ കളറിലോട്ട് വരും, ഈ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ഇത് മൊത്തം മാറി വരും. അവസാനം പൊറ്റൻ തരിതര പോലെ കിടക്കുന്നു ഉണ്ടാവും. അതിനുശേഷം നമുക്ക് അപ്പോഴേക്കും ചൂടാവരിട്ടും അതിനുശേഷം നമുക്ക് കുപ്പിയിലേക്കോ ഡബയിലേക്കോ എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ വെക്കുക, ഫ്രിഡ്ജിലോട്ടും വെക്കുക. ശരിക്കും കട്ട പിടിച്ച് നല്ല മഞ്ഞ കളറിലുള്ള ശുദ്ധമായ നെയ്യ് നിങ്ങൾക്ക് കാണാം. ഇത്രയേ ഉള്ളൂ പരിപാടി.